എസ്എംആർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഒരു എന്തില് കയറാൻ വന്നതാ, ഒരു ശിക്കാർ യാത്രയാണ്. വേമ്പനാട്ട് കായൽ അതുപോലെ പുന്നമട കായലിലൂടെയുള്ള ഒരു യാത്രയാണ്. അതിന്റെ വിഷ്വൽസും എല്ലാം ഉണ്ടാവും. ഇത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, ബികോം ക്ലാസ്മേറ്റ്സ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ കാഴ്ചകളെ ദൃശ്യങ്ങളെ കുറിച്ചുള്ള വിവരണം ഒക്കെ ഇവർ പറയും, അത് കാണാം. അപ്പോൾ ഞങ്ങൾ ഷിക്കാരയിൽ കയറാൻ പോവണേ. ഒരു മണിക്കൂറിന് ഇവിടെ 400 രൂപയ്ക്കാണ് പറഞ്ഞത്. 500-600 ഒക്കെ പറഞ്ഞ അവസാനം ഞങ്ങൾ വില വീശി. ഇത് മണിക്കൂറിന് 400 രൂപ വെച്ച് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. 5 മണിക്കൂർ ഈ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ ആളുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 8 പേരുണ്ട്, എല്ലാവരും കയറി തുടങ്ങി. എല്ലാവർക്കും സ്വാഗതം. ജിനു, ഹായ്. ഹായ് 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 മിനു, ഹായ് 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 ജബി, ഹായ്. ഞാൻ സുജിനത്താണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഷമിയ, എങ്ങനെയുണ്ട്? നല്ല തുടക്കം. നല്ല തുടക്കാവട്ടെ. ഇതിനേത് മുന്നിൽ തന്നെ പോയിരിക്കണ്ട് അല്ലേ? ഹൗസ് ബോട്ടിന് എങ്ങനെയാ പെർ ഡേ റെന്റിന്? 20,000. ശരിക്ക് നമ്മള് ഹൗസ് ബോട്ട് ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കണില്ല എന്നറിഞ്ഞപ്പോ ഇങ്ങനെ ഷിക്കാര യൂസ് ചെയ്യാനുണ്ടായത്. നൈറ്റ് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല. ശരിക്കും ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ അതാണ് ബെറ്റർ അല്ലേ? ഫാമിലി, ഭാര്യ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരിക്കലും. ഒരു ഹൗസ് ബോട്ടില് 3 ബെഡ്റൂംസ് ഉണ്ടാവും, അങ്ങനല്ലേ? 2 ഉള്ള ടൈപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ കായലിന്റെ ഭംഗി ഒന്നും കൂടി ഇതിൽ ആസ്വദിക്കാൻ പറ്റൂലേ. എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം, അതായത് നമ്മള് ഫുൾ ഡേ ചെലവഴിക്കാനാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടുകൾ എടുക്കാനും സൗകര്യപ്പെടും. അതാകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് ഡേയും നൈറ്റും അവിടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് ഒരു ദിവസം ഫുള്ള് നമുക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ കാഴ്ച കാണാനായിട്ട് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു അപ്പൊ ഞങ്ങളൊക്കെ ജസ്റ്റ് ഇന്ന് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളവരാണ് വന്നത്. കാഴ്ച കണ്ടു പോകാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ചെറിയ ഷിക്കാറുകൾ എടുത്തിട്ട് അതിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇപ്പൊ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ പറയാ, വെയിലില്ല, എന്നാലേ നല്ല തണുത്ത കാറ്റടിക്കുന്ന നല്ലൊരു വൈബ്. ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. റിസോർട്ടുകളാണ് ഈ ചുറ്റും ഉണ്ടാക്കുന്നത് അല്ലേ? ആ പച്ചതിൽ കാണുന്ന തീയേ താരോ പറ്റോ കാമിനിയോ ചന്ദന ലേവ സുഗന്ധം ചൂടിയേ താരോ കാറ്റോ താമരക്കുരുവിക്ക് തട്ടമിടേ തങ്കക്കിനാലിന് കമ്മലിടേ. ഇന്നത്തെ നമ്മളെ യാത്രയിൽ എന്റെ കൂടെ ബികോമിൽ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്തുക്കളാണുള്ളത്. അതിലെ വൺ മിസ്റ്റർ യാസിർ. യാസിർ, ഇപ്പോ ജോബ്? I'm working ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പി എസ് സി ഹോൾഡർ ആണ് യാസിർ. ഇപ്പോ ട്രിവാൻഡ്രത്ത് ജോബ് എന്ന് പറഞ്ഞു കൊടുക്കും. പി എസ് സി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ ജുനൈദ്, കമ്മ്യൂണിസ്റ്റുകാരന്. സഖാവ് ജുനൈദ്. ജുനൈദ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ഷോപ്പിൽ വർക്ക് ചെയ്യണം, അക്കൗണ്ടന്റ് ആയിട്ട് എന്ന് പറയാം. ബികോം ആയതുകൊണ്ട് അക്കൗണ്ടന്റ് ഫീൽഡിലാണ് കൂടുതൽ പേര് ഞങ്ങളുടെ ഉള്ളത്. അപ്പോ ജുനൈദും ഒരു അക്കൗണ്ടന്റ് ആണ്. നെക്സ്റ്റ് ഷമീം, തോട്ടശ്ശേരി. ഷമീം പറ, എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിലി അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ജാബി, നെക്സ്റ്റ്. ജാബിർ, എന്ത് ചെയ്യണിപ്പോ?
അക്കൗണ്ടന്റ് ചെമ്മാട് സുജി നമ്മളെ യൂണിറൈഡ് ഹോണ്ട അക്കൗണ്ടന്റ് ആയിട്ട് ഹോണ്ട ഷോറൂമില്. അടുത്ത ജസീം, ജസീമാണ് ഡബിൾ എം ബി എടുത്ത ആളാണ്. എന്തോ അല്ല അത് പറഞ്ഞോ. ഞാനിപ്പോ തിരൂര് ജ്യേഷ്ഠന് ചെറിയൊരു കച്ചവടം ഉണ്ട്, ഷോപ്പ് ഉണ്ട്, മൊബൈൽ ആക്സസറീസ് ബിസിനസ് പഠിക്കുക. ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ്സുകാരനാവണമെങ്കിൽ എന്തായാലും ബിസിനസ്സിൽ ഒരു എക്സ്പീരിയൻസ് വേണം. അപ്പൊ അത് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പൊ തൽക്കാലം. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയാം. അടുത്തത് മൊഹീനുദ്ദീൻ പുള്ളാട്ട്, ദുബായിക്കാരൻ. ദുബായിലെന്താ പണി? ദുബായിലെ അക്കൗണ്ടന്റ് പൂരാണ്. തീർച്ചയായിട്ടും. യാത്രാനുഭവങ്ങളൊക്കെ പങ്കുവെക്കുക, എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ആണ് ആലപ്പുഴ? ആലപ്പുഴ ഫസ്റ്റ് ടൈം ആണ്. നമ്മള് ഒരുമിച്ച്, ഞങ്ങള് സത്യത്തില് നമ്മള് 2014 നമ്മള് പാസ് ഔട്ട് ആയ ബാച്ച് അല്ലേ? അതെ, 2014. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രി ചെയ്തായിരുന്നു, രണ്ട് ബികോം ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ഒരുപാട് ഇതില് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വല്ലാതെ കൂടിച്ചേരുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ യാത്രകൾ അധികം പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇടക്കിടക്ക് പോകുന്നതാണ്, കാരണം കോവിഡ് ആയതിനെ കൊണ്ട് കോവിഡ് ആയതുകൊണ്ട് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങളിൽ കുറെ ആൾക്കാർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്ര ആളുകളെങ്കിലും കിട്ടിയത് വലിയ സന്തോഷമായിട്ട് കരുതുന്നുണ്ട്. അതിനൊക്കെ പുറമെ നമ്മളൊക്കെ, നമ്മളെല്ലാവരും, എല്ലാ സാധാരണക്കാരുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ലൈഫില് വർക്ക് ലൈഫിൽ ഭയങ്കര സ്ട്രെസ്ഡാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ അതൊക്കെ ഒഴിവാക്കിട്ട് ഭയങ്കര ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ കൂടുതലും ക്യാമറ എടുക്കാതെ നമ്മള് ആസ്വദിച്ച് പോകണം ഈ യാത്ര. ഇവിടെ വരുമ്പോൾ അതാണ് മെയിൻ ആയിട്ട്. നമ്മള് ഒരു ദിവസം ഉണ്ടെങ്കിലും അതിന്റെ ആ റിലാക്സേഷൻ, ആ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഫീല് ഭയങ്കര. ഓരോ കാഴ്ചകൾ കണ്ടുപോകുമ്പോൾ എന്തോ ഒരു പുതുമ, എല്ലാത്തിലും ഒരു പുതുമ, എല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. ചുറ്റും നല്ല വീടുകളുള്ള ഒരു പ്രദേശത്തൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ മേടിച്ച് മീനുകളൊക്കെയായിരിക്കും. അപ്പം ഈ റെസ്റ്റോറന്റുകളിൽ മീനും കൊഞ്ചും കരിമീനും മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള ഐറ്റം ഒന്നും കാണത്തില്ല. ഷാപ്പിൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടു ഐറ്റം കാണും. ഞങ്ങള് ഷിക്കാരുമായിട്ട് ഒരു വെള്ളം അടുപ്പിച്ചിട്ടുണ്ട്. ഐസ്ക്രീം വാങ്ങാണ്. മാംഗോ ബാർ ആയിക്കോട്ടെ. പുള്ളി ഐസ്ക്രീം തന്നു പോയി. അമ്മനി ഐസ്ക്രീം പൊട്ടിച്ച് കഴിക്കാം. നമ്മള് ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. കായലിന് നടുവിലുള്ള വീടുകളൊക്കെ ഫില്ലറുമ്പിൽ കെട്ടിപ്പൊക്കിയിട്ടാണുള്ളത്. അതിന് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ വീടുകളിലെ പോലെയല്ല, ഇവിടെയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുള്ള ഏരിയകളായതുകൊണ്ട് അവരൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും വെള്ളം കയറാൻ നമുക്ക് മാറി താമസിക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നോക്കം എന്നുള്ള രീതിയിൽ എല്ലാ വീടുകളും പില്ലർമ കെട്ടിപ്പൊക്കി മുകളിലാണ് അവരൊക്കെ താമസിക്കുന്നത്. മിക്ക വീടുകളും ഇങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ ചില ഒറ്റപ്പെട്ട വീടുകൾ മാത്രമേ നമുക്ക് അപ്പുറത്തൊക്കെ കാണാൻ. ഇപ്പൊ പുതുതായിട്ട് വരുന്ന വീടുകളൊക്കെ ഇത്തരത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടത് അല്ലേ? ഈ ഒരു രീതിയിലുള്ള പില്ലറിൽ കെട്ടിപ്പൊക്കുന്ന ഒരു കാഴ്ച വീടുകളാണ് കൂടുതലും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പുറത്തെ സൈഡുകളിലൊക്കെ കാണാൻ പറ്റും. ചെറിയ വീടുകൾ മാത്രം അങ്ങനെ താഴെ സാധാരണ രീതിയിലുള്ളത് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ഭംഗിയുള്ള ഹൗസ് ബോട്ട് കണ്ട പോകുന്ന, നല്ല വൃത്തി ഉണ്ട് അല്ലേ കാണാന്. ഇപ്പൊ നമ്മള് കണ്ടിയിൽ തന്നെ നല്ലൊരു വൃത്തിയുള്ള ഒരു ഹൗസ് ബോട്ടാണ്, പുതിയതായിരിക്കും.
ശരിക്കിപ്പോ ടൂറിസം മേഖലയൊക്കെ സ്തംഭിച്ച് നിൽക്കുന്ന സമയമാണല്ലേ ഈ കോവിഡ് വന്നതിന്റെ ശേഷം ആലപ്പുഴക്കൊക്കെ നല്ലൊരു ബാധിപ്പുണ്ട്. വിദേശികളെ നമ്മൾ കണ്ടില്ല ഇവിടെ വരുമ്പോ അതായത് നമ്മളിവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, വലിയ ഹൗസ് ബോട്ടുകളൊക്കെ കായലിന് നടുവിലൂടെ മാത്രമേ നീങ്ങുള്ളൂ. നമുക്ക് നമ്മൾ ഈ ചെറിയ വെള്ളങ്ങളൊക്കെ സൈഡിലൂടെയും നടുവിലൂടെയും ഏതിലൂടെയും പോവാം. അപ്പൊ അവർക്ക് പരിമിതികളുണ്ട് സൈഡ് ആക്കുന്നതിൽ, അവര് സെന്ററിലൂടെ മാത്രമേ പോകുന്നുള്ളൂ. ശരിക്കും ഗോഡ് സോൺ കൺട്രി എന്ന് പറയാന് ഏറ്റവും ഉചിതമായത് ഈ ഒരു സ്ഥലം കാണുമ്പോ തന്നെയാണ് അല്ലെ. വിദേശി എന്തുകൊണ്ടാണ് നമ്മളെ ഇർഷാദ് അദ്ദേഹത്തിന് ടൂറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അദ്ദേഹം വീഡിയോ കോൾ ചെയ്ത് നമ്മളെ ട്രിപ്പിൽ പങ്കെടുക്കാണ്. ഇർഷോ ഒരു ഹായ് പറ. ഹായ് ഹായ്, മിസ് യു. ഞാൻ കണ്ടു സ്റ്റാറ്റസ് കണ്ടു, മിസ് യു. ഏതായാലും വന്നിട്ട് നമുക്ക് ഒരു ട്രിപ്പും കൂടി അടിക്കണം, ഒന്നും കൂടി ഉഷാറാക്കണം. തീർച്ചയായിട്ടും നമ്മളെ ട്രിപ്പുകളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു ഇർഷു, ഇന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല വിദേശത്തായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി. ഞങ്ങളിവിടെ ഒരു വീട്ടിലെ ഊണ്, വീട്ടിലെ ഊണിനോട് അടുപ്പിക്കുകയാണ്. വെള്ളം അടുക്കുന്നുണ്ട്. ഒരു പൊരി ഇറങ്ങിക്കോളി. ഗൗരി റെസ്റ്റോറന്റ്. അപ്പൊ ഞങ്ങള് ഊണിന് വേണ്ടിട്ട് കരിമീനാണ് സെലക്ട് ചെയ്യുന്നത്. കരിമീനോട് പിടിച്ചെടുത്തിട്ട് അതാണെന്ന് ഊണിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ഒരാളെ പരിചയപ്പെട്ടുട്ടാ, ഒരു ഈഗിള്, പരുന്ത്. പുള്ളി നല്ല ഇണക്കത്തിലാണ്, കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ നിക്കുന്നുണ്ട്. വേണ്ട എന്നെ നോക്കണേ. ഹായ്, ആരെ ഫോണാ പോയത്? അതിന്റെ അടിമന്മാര് വെള്ളത്തിൽ കൊണ്ടുപോയി ഫോൺ കളഞ്ഞിട്ടുണ്ട്. ആരുതാണ്? ജുനൈദിനോ? ഒരാളെ ഫോണ് ഇപ്പൊ വെള്ളത്തില് പോയി. അപ്പൊ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ആഴം കാര്യങ്ങളും അറിയില്ല. അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണേ. അതിന്റെ അടിയിൽ നമ്മളെ ജുനൈദ് ഫോണ് കളഞ്ഞു. പുള്ളി അത് ഇറങ്ങി നോക്കുന്നുണ്ട് എന്തായി അവസ്ഥ ആവും. ഈ തോണി കയറി കളിക്കാൻ നോക്കിയല്ലേ. അതില് ഷെമിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് എടുത്താണ് ആ സമയത്ത്. നമുക്ക് കണ്ടന്റ് അല്ലേ വേണ്ടത്. നീയൊക്കെ തേടി കണ്ടന്റ് ഇങ്ങോട്ട് കൊടുത്തോ ഞാൻ. ആ കിട്ടി. എടാ സാധനം ആവട്ടെ. എന്താ അവസ്ഥ? ഓഫായിട്ടില്ലോ. എങ്ങനെ ഓഫ്? ഓഫ് ഒന്നും ആവണില്ല. കഴിഞ്ഞ ഡെഡ് ആയി. സ്വിച്ച് ഓഫ് ആയതല്ലേ ഇരുന്നാ? അല്ലല്ല, സ്വിച്ച് ഓഫ് നമ്മൾ ഓൺ ആക്കാൻ മടി. ആ എന്തായി ഫോൺ? എന്തായി ഫോൺ? കിട്ടിയിട്ടുണ്ട് ഇവിടെ വെള്ളത്തിൽ വീണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സങ്കടകരമായ കാഴ്ച, 20,000 രൂപയുടെ വില വരുന്ന ഒരു ഫോണായിരുന്നു. 20,000 രൂപയുടെ ഒരുപാട് കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് കാര്യങ്ങളും ഫോണിലുണ്ട്. എല്ലാ സംഭവങ്ങളും ഇതിലാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ആപ്പുകളൊക്കെ. ഇനി എന്താകുന്ന അവസ്ഥ കണ്ടറിയുക തന്നെ വേണം. നിങ്ങൾ ഓൺ ചെയ്ത് നോക്കിയോ? ഓൺ ചെയ്യാൻ പറ്റില്ല. കിട്ടിയ നിർദ്ദേശം ഏതായാലും ഭാഗ്യമുണ്ടെങ്കിൽ എംഐ ബ്രാൻഡ് ആണല്ലേ. ഇതെനിക്ക് എന്റെ ജ്യേഷ്ഠൻ ഗിഫ്റ്റ് തന്നൊരു ഫോണാണ് എന്റെ വിവാഹത്തിന്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഇതാ നമ്മളെ കരിമീൻ പൊള്ളിച്ച് പൊരിച്ചെടുത്തത്. പിന്നെ നല്ല നാടൻ സദ്യ. ആ വിശേഷം സാമ്പാർ വെച്ചു. ഇത് സാമ്പാർ. അപ്പൊ ഞങ്ങള് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്ഷമയാ ജുനൈദ്, അങ്ങനെയുണ്ട് കരിമീനൊക്കെ? കരിമീൻ സൂപ്പറാ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒന്നും പറയല്ല, ലൈവായിട്ട് നമുക്ക് പിടിച്ചു. നല്ല ചൂടോടൊക്കെ പിടിച്ചു. നസീമ എങ്ങനെയുണ്ട്? സൂപ്പർ. സുജി നല്ല ഉഷാർ ഭക്ഷണം. ഉഷാർ ഭക്ഷണം. പിന്നെ നെയ്മീൻ അല്ലാണ്ട് ഇതെന്താണ്? കക്ക ഫ്രൈ. അതായാലും പൊളി ഭക്ഷണം. ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് തിരിച്ചു. എന്താ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മളെ പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടികളും എന്ന സിനിമയിലുള്ള ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലേ. ആ രംഗം എന്തായിരുന്നു ജസീമ? മൂവിയിലെ എന്താ ഈ ഒരു ഏരിയയിൽ വെച്ചല്ലേ? ആ കായലിലേക്ക് ചാടുന്ന ഒരു രംഗമാണ്. അതതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സിനിമയിൽ ഷൂട്ട് ചെയ്ത്. ഒരുപാട് സ്ഥലങ്ങൾ വൈകളിലൊക്കെ കണ്ടു. ജസ്റ്റ് ഇതൊന്ന് അറിയിച്ചു എന്നുള്ളൂ.
നല്ല താറാവ്, താറാവിന്റെ താറാവിന്റെ പെപ്പർ ഫ്രൈ, താറാവ് പെപ്പർ ഫ്രൈയും കപ്പയും. അങ്ങനെ ഞങ്ങളുടെ 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര ഇപ്പോ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അന്തിമഘട്ടത്തിലേക്കാണ്. 4 മണി 4 4:30 കൂടി ഇവിടെ അവസാനിക്കും. ഇതുവരെയുള്ള യാത്രാ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? യാത്രകളെ നല്ല രസകരമായ യാത്രയായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഫിഷ് ഫുഡാണ് കൂടുതലായിട്ട് കഴിച്ചത്. കക്കയിറച്ചി, വെറൈറ്റി ഫുഡുകൾ, കരിമീന്, കരിമീൻ പൊള്ളിച്ചത് ലൈവായിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ലൈവായിട്ട് സ്പോട്ടിൽ നമുക്ക് കായൽ നിന്ന് പിടിച്ചു തരുന്നു, വറുക്കുന്നു കഴിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭക്ഷണത്തിൽ ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ടില്ല. കാഴ്ചയും ഭക്ഷണവും മാത്രമാണ് ഇതിൽ സത്യം പറഞ്ഞ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഹൗസ് ബോട്ടിനെ കാട്ടി കാഴ്ച മനോഹരമാക്കുന്നത് ഈ ഒരു ഷിക്കാരിൽ തന്നെയാണ്. എല്ലാരും റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോ. നമ്മുടെ അവസാന ഘട്ടത്തിലെ ഈ ഷിക്കാറിലുള്ള അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. മണിക്കൂർ നീണ്ടു നിന്ന കായൽ യാത്ര അവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങാറായി. അപ്പൊ നല്ല എൻജോയ് ചെയ്തു ഇന്നത്തെ യാത്ര. നല്ല ഫുഡ് ഒരുപാട് ആസ്വദിക്കാൻ സാധിച്ചു. അപ്പോ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ SMR ബ്ലോഗ് സൈനിങ് ഓഫ്.